ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത്രയും നാൾ വീട് വിടാതിൻ്റെ പ്രധാന റീസൺ എക്സാമും അതുപോലെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടും പിന്നെ എൻ്റെ മടിയും പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളും ഒക്കെ കൊണ്ടും നല്ല ലാഗായി. അപ്പോൾ ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ഈ സ്ഥലവും കാര്യങ്ങളും ഇവിടെ എന്തിനാണ് വന്നതും എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വരുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ ഇങ്ങേ അറ്റമായ കാസർഗോഡ് വരെ വന്നായിരുന്നു. എല്ലാവരുമായിട്ടാണ് വന്നത്, അതുപോലെ തന്നെ ട്രെയിനിലല്ല, കാറിൽ തന്നെയാണ് വന്നത്. ഒരു വ്ളോഗിന് എന്താണ് ഇങ്ങനൊരു ഇൻട്രോ എന്ന് വെച്ചാൽ, ഞാൻ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷേ ഇൻട്രോയോ ഔട്ട്രോയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ സ്ഥലങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കുറേ ദിവസത്തെ ഇൻട്രോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ബട്ട് കുറേ ദിവസം ഇൻട്രോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അതെല്ലാം ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് ഞാൻ ആ വീഡിയോസും കാര്യങ്ങളും കാണിക്കാം. ഇന്ന് കാണാൻ പോകുന്നത് ആദ്യത്തെ ദിവസമാണ്. എന്ന് പറയുമ്പോൾ കൊല്ലത്തുനിന്ന് കാസർഗോഡ് വരെ വന്ന കാര്യങ്ങൾ, വരുന്ന വഴിക്കുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കയറിയിരുന്നു, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുവാ. ഗൈസ്, വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ അമർത്തിട്ട് ഞാൻ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ട് പാട്ടായിട്ട് എല്ലാം വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചേക്കുക, ഷെയർ ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം എന്തും താഴെ കമൻറ്റ് ചെയ്തേക്കുക. രാവിലെ ഒരു 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു എറണാകുളം ഒക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ സത്യത്തിൽ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് തൊട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത്. ഗൈസ്, നമ്മൾ ഇപ്പോൾ ഉള്ളത് ചാവക്കാട് ബീച്ചിലാണ്. ഓക്കെ, നമ്മൾ പോകുന്ന വഴിക്ക് ചാവക്കാട് ബീച്ച് വരെ ഇറങ്ങി. ഞാൻ കാല് നല്ല ചലമ്പാക്കുന്നില്ല, നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നും ഇല്ല. നല്ല ഭയങ്കര വെയിൽ, ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെയില്. ഹായ് ഗായ്സ്, ഇപ്പം ഞാൻ ഉള്ളതാണ് നമ്മൾ ഭാരതപ്പുഴയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ വലിയ ഭാരതപ്പുഴ, ഉണ്ടാക്കി മേങ്ങളുണ്ട്, ഫുൾ ഭാരതപ്പുഴയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഞാൻ ഉള്ളത്. ഇത് ഭാരതപ്പുഴ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഇങ്ങനൊരു സ്ഥലത്ത് എന്തായാലും ഭാരതപ്പുഴ മാത്രം കാണാൻ വേണ്ടി വരത്തില്ല. ഇതിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട്, തിരുനാൾവാന്നാണ് ആ അമ്പലത്തിൻ്റെ പേര്. അപ്പോൾ ആ അമ്പലത്തിലോട്ടും വന്നതല്ല, വരുന്ന വഴിക്ക് അമ്പലത്തിലൂടെ കയറിയാണ്. ഇത് ഭാരതപ്പുഴ, അതിൻ്റെ തീരുന്നൊരു വാട്ടർ അതോറിറ്റി ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇത് വെച്ചേക്കുന്നത്. ഇവിടെ ഒരു പള്ളിയുണ്ട്, അതിൻ്റെ ബാങ്ക് വിളിക്കുന്ന ടൈമാണിപ്പം. അവിടുന്ന് ബാങ്ക് വിളിക്കുന്നുണ്ട്, ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ അമ്പലത്തിലോട്ട് പോയിട്ട് ബാക്കി കാണാം. ഗൈസ്, ഇതാണ് തിരുനാൾവായ ക്ഷേത്രം. അവിടെ വലിയ ബോർഡുണ്ട്, അതുകൊണ്ട് ദൂരെ അങ്ങ് ദൂരെ കാണുന്നുണ്ട്, അതാണ് മെയിൻ. ഇത് അങ്ങ് നമ്മുടെ ഭാരതപ്പുഴ, അത് ഞാൻ പറഞ്ഞ വാട്ടർ അതോറിറ്റി. കുറച്ച് നടക്കാറുണ്ടേ, അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ഗൈസ്, ഇതിനകത്താണ് അമ്പലമുണ്ട്, ഇത്രയും വലിയ മതിലുണ്ട്, അവിടെ അതിൻ്റെ ഗോപുരമുണ്ട്. അപ്പം കുറേ ചിന്ന വഴിയുണ്ട്, അതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓഫീസെന്നൊക്കെ എഴുതി വെച്ചപ്പോൾ ഉണ്ട്, ഇനി നടക്കണം. ഇതിന് ഫുള്ളും ഇങ്ങനെ കറങ്ങാൻ, അകത്ത് കയറാനായിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. അതായത് നമുക്ക് അതിനുവേണ്ടിയല്ല വന്നത്, അമ്പലത്തിൽ കയറാനായിട്ടല്ല വന്നത്. ഇതാണ് നമ്മുടെ അമ്പലം, അങ്ങ് പുറകെ കാണുന്നത് ഭാരതപ്പുഴ. ഉണ്ടോ ചെരുപ്പുകൾ ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ മാമാങ്കല്ലേ, അത് നടന്നത്. അകത്തോട്ട് കയറി കാണാൻ പറ്റുന്ന ടാസ്ക്കാണ്. അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതതിൻ്റെ കുറേയും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഓഫീസും കാര്യങ്ങളും, ഇത് എന്തോ ഓഡിറ്റോറിയം പോലെ എന്തോ പരിപാടിയാണ്. അതിൻ്റെ കൺട്രോൾ റൂം അവിടെയാണ്, പ്രതിഷ്ഠ അവിടെ ഉണ്ട്. ഇത്രയും കൂടി ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. ഗേറ്റ് രാവിലെ 5 തുറക്കും, 12 അടയ്ക്കും, വൈകിട്ട് 4 തുറക്കും, 8 അടയ്ക്കും. ഓക്കെ, ആരെങ്കിലുമൊക്കെ വരാമെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ വരിക, അടാത് വഴിയും വരാൻ പറ്റും. എനിക്ക് തോന്നുന്നു നല്ല റോഡെന്ന് തോന്നുന്നു, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരാം. ദൂരെ ഒരു പുൽത്തേടി ഉണ്ട്, അവിടെയാണ് നമ്മുടെ മാമാങ്കുല് അത് നടക്കുന്നത്. ഇവിടെ നിന്ന് എത്രമാത്രം സൂം ചെയ്യാൻ പറ്റുന്ന അതൊക്കെ സൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, ആണ്ടോ അവിടെയാണ് മാമാങ്കം നടക്കുന്നത്. അവിടെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ അവിടെ ഫുള്ള് പച്ചയടല്ല നടക്കുന്നത്, അവിടെ കറക്റ്റ് മരുഭൂമി വരാം. ഞങ്ങളിവിടെ ഒരു പുള്ളിയെടുത്ത് ചോദിച്ചു, അപ്പോൾ പുള്ളിക്കാരനാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നതെന്ന്. മണല് കൊണ്ടുള്ള മരുഭൂമി, ഓക്കെ, കറക്റ്റ് മരുഭൂമി പോലെ. പക്ഷേ ഇതൊക്കെയാണ് അമ്പലത്തിൻ്റെ കാര്യങ്ങൾ. ആണ് അമ്പലത്തിൽ നമ്മൾ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്, നമ്മളെത്തിയ ഫ്രണ്ട്. പക്ഷേ ഇതല്ല ഒറിജിനൽ ഫ്രണ്ട്, ഇത് ബാക്കാണ്.
നമ്മൾ ആ കണ്ടതാണ് ഫ്രണ്ടാണ് വലിയ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇതുവഴി പോകാനും പറ്റുമേ, ഇതുവഴി പോയാൽ ഇവിടെ എത്തും എന്ന് എനിക്കറിയത്തില്ല. ജസ്റ്റ് പോയി നോക്കാം. ഏശ് ഇത് കണ്ട നമ്മൾ അസ്ഥിയെ കൊണ്ട് ഒഴിക്കുന്ന സ്പോട്ടാണ്. അസ്ഥി സാധനം എന്നൊക്കെ വിളിച്ചപ്പോണ്ട് ഇതുവഴി പോയാൽ ഇത് തുറ അടച്ചിട്ടേക്കുക. അതും ആ പുഴയുടെ അവിടെ തന്നെ എത്തുമായിരിക്കും. വേണ്ട, ഇതിനകത്തുണ്ട് അമ്പലം. വേണ്ട, അപ്പം ഇതാണ് ഗൈസ് മാമാങ്ങ തന്ന അമ്പലം. നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേടുത്ത് നമ്മൾ കണ്ടായിരുന്നല്ലോ എൻട്രൻസ്. മെയിൻ എൻട്രൻസ് അതാണ്. ഇത് ബാക്ക് വഴി കയറുന്ന സ്ഥലമാണ്. അപ്പോൾ വേണ്ട, ഇത് റോഡ് ഒട്ടിക്കൂടെ വരുമ്പോൾ അവിടെ കാണാൻ പറ്റും. അതുവഴി പോയാൽ ഭാരതപ്പുഴ എത്തുവേ. മുമ്പേ കണ്ട് ഭാരതപ്പുഴയാണ് അത്. കണ്ട അവിടെ ഒരു വാട്ടർ അതോറിറ്റി ഉണ്ട്, അവരുടെ തന്നെ വാട്ടർ അതോറിറ്റി. ഇത് റോഡ്, ഇത് വണ്ടി. അപ്പം നമ്മൾ കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. പോകുന്ന വഴിക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ആണ്ടാ മണിക്കിണർ. ഓക്കെ, ഇതേണ്ട ഇതാണ് മണിക്കിണർ. ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് നമ്മൾ വിചാരിക്കുന്ന സാധാ കിണറൊന്നുമല്ല കേട്ടോ. ആണ്ടാ ഇവിടെ അതിൻ്റെ കാര്യങ്ങൾ എഴുതി വെച്ചപ്പോണ്ടാണ് മണിക്കിണർ. മാമാങ്കത്തിൽ മരണപ്പെടുന്ന വള്ളുവ നാട്ടിലെ ചാവേറുകളെ കൂട്ടത്തോടെ സംസ്കരിച്ചിരുന്ന കിണർ എന്ന് പറയപ്പെടുന്നു. മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മണിക്കിണറിലേക്ക് ആനകളെ കൊണ്ട് ചവിട്ടി നിറയ്ക്കുന്നതായിരുന്നു അന്നത്തെ ഐതിഹ്യം. എന്ന് വെച്ചാൽ അന്ന് അവിടെ ഈ മാമാങ്ക നിറക്കുമ്പോൾ ഒത്തിരി പേര് മരിക്കുമല്ലോ. ആ മരിക്കുന്നവരെ എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്തോട്ടിടും. ഇതിനകത്തോട്ടിട്ട് നിറച്ച് ആനയെ കൊണ്ട് ചവിട്ടി ഇതാക്കും, സെറ്റാക്കും. എന്ന് പറഞ്ഞാൽ ചവിട്ടി ഇറക്കി, മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മൾ ഈ കെട്ടിട്ട് ചവിട്ടി ഇതാക്കത്തില്ല, അതുപോലെ ചവിട്ടി സെറ്റാക്കുമെന്ന്. അമ്മ ഇത് കുറച്ച് ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ്. അത് ഞാൻ ഇച്ചിരിയോടെ അടുത്തോട്ട് നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം. ഇവിടെ ഇതിപ്പം എന്തോ അന്ന് ചെയ്തത്. ഇത് എപ്പോഴും ഒരു മണിക്കിണറായിട്ട് ഇങ്ങനെ സംരക്ഷിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ കാണിച്ചു തരാം. അങ്ങനത്തെ വെള്ളം വീണാണ് ഇത് കിണറായി മാറിയത്. ഇതൊക്കെ പിന്നെ അവർ ചെയ്തതായിരിക്കും. ഉണ്ടോ ഇതിങ്ങനെ ചുറ്റി കാണാം. അയ്യോ ഇപ്പോൾ വീണാനെ ഇതുണ്ടോ ഗേഷ്? എൻ്റെ അമ്മേ, ഇതിപ്പോൾ ഇത്ര വെള്ളമാണ്. പണ്ടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ശവങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ആനയെ കൊണ്ട് ചവിട്ടി ഇങ്ങനെ താത്തും ഒക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കൊള്ളാം. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇതാണ് സാധനം. ഓക്കെ, ഇതാണ് മണിക്കിണർ. ഇതൊരു സ്മാരകമാണ് എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഒരു സ്മാരകമാണിത്. അത് മണിക്കിണർ എന്നുള്ള പേരിൽ അവർ സംരക്ഷിക്കപ്പെടുന്നു. അതുപോലുള്ള കുറേ സ്മാരകങ്ങളാണ് ആണ് ഇതൊക്കെ. കണ്ട പറ്റുവാണെങ്കിൽ ഇവിടെ ഒക്കെ പോവും. ഞാനിവിടെ വഴി പോയപ്പോൾ ഇതുവഴി കയറിയെന്നേ ഉള്ളൂ. ഇതായിട്ട് കാണണമെന്നുള്ളു, ഇത്രയൊക്കെ ഉള്ളൂ. വേണ്ട വേണ്ട, ഇതുള്ള പരിപാടി. അപ്പം അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഗൈസ് ഇവിടുത്തെ അടുത്തൊരു സ്പോട്ടാണ് കുഞ്ചൻ സ്മാരകം. കണ്ട ഇതാണ് കുഞ്ചൻ സ്മാരകം. അകത്തോട്ട് ക്യാമറ അലൗഡല്ല. അപ്പം ഇവിടെ വീഡിയോ അലൗഡല്ല, റിസ്ക്കാണ്. റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. കൂടുതലായിട്ട് ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുന്നില്ല. അവിടുത്തെ മ്യൂസിയമാണ്. അതതിൻ്റെ ഓഫീസും കാര്യങ്ങളും ഇവിടെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഓഫീസ്. പിന്നെ ഇവിടെ ഒരു സ്റ്റേഡിയം പോലെ ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ പുസ്തക പ്രദർശനവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ തിരക്കൊക്കെ ഉണ്ട് ഇവിടെ. എന്നാലും അത്യാവശ്യം തിരക്കൊന്നുമില്ല. എല്ലാം കണ്ടാൽ മ്യൂസിയത്തിനകത്തൊക്കെ കയറി കണ്ട് അവിടെ നിന്ന് വീഡിയോ അതിനകത്ത് അടുപ്പിക്കത്ത് പോലുമില്ല. പിന്നെ പൈസ കൊടുത്ത് ചെയ്യാം. അത് വീഡിയോ ആയിട്ട് പറ്റത്തില്ല, ഫോട്ടോ മാത്രമേ പറ്റത്തുള്ളൂ. ഭയങ്കര റിസ്ക് ഉണ്ട്. ഞാൻ റിസ്ക് എടുത്താണ് വീഡിയോ എടുക്കുന്നത്. കണ്ടു കഴിഞ്ഞ സീനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനകത്താണ്ട്. ജസ്റ്റ് കണ്ടല്ലോ നിങ്ങൾ. പക്ഷെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് അങ്ങും നമ്മൾ കുറച്ച് നടന്നു വരുമ്പം ഇവിടെ ഒരു മറ്റേ ഇതുപോലെ കെട്ടിയിട്ടപ്പോൾ ഉണ്ട് കുളം പോലെ. ആണ്ടാ എൻ്റെ അമ്മ ഇവിടെ മൊത്തത്തിൽ ചിവിയുടെ സൗണ്ട്. അപ്പോൾ ഇതാണ്, അതോടെ ഇറങ്ങാൻ പറ്റത്തില്ല, കൂട്ടിയിട്ടേക്കുമാണ്. ഓക്കെ സെറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും വല്ലവരുടെ ഒരു ശ്രദ്ധിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്നത്. പണ്ടത്തെ കലാവിരുദ്ധികളെല്ലാം മ്യൂസിയത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും എന്ത് വകുപ്പാണ്, ഇതിനകത്തോട്ട് ആരും കയറാതിരിക്കാനൊക്കെ ആയിരിക്കുന്നുണ്ട്. ഇതുണ്ട്, അവർ നെറ്റ് വെച്ച് അടിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ എന്തോ ഓഫീസ് പോലൊരു സാധനമാണ്. മണ്ഡപമാണ് കേട്ടോ, ഇവിടെ എഴുതി വെച്ചേപ്പുണ്ട്. മണ്ഡപത്തിൽ കയറാനോ ഇരിക്കാനോ പാടില്ല, അതുകൊണ്ടാണ് ഇത് കെട്ടി വെച്ചേക്കുന്നത് കേട്ടോ. തത്തയ്ക്കില്ല, തത്തയും എഴുത്താണിയൊക്കെയാണ് ഇവിടെ ഒരു ശില്പം പോലെ കൊത്തിവെച്ചേപ്പുണ്ട്. വഴിക്കുള്ളൊരു കാഴ്ചയാണ് കടലുണ്ടി പാലം. അപ്പം അവിടെ സൺസെറ്റ് ഉണ്ടായിരുന്നു, അവിടെ കഴിഞ്ഞതേ ഉള്ളൂ. ചെറിയൊരു പൊട്ട് വരെ സൂര്യനെ അവിടെ കാണാം. ഓക്കെ, പിന്നെ മേഘങ്ങൾ, പിന്നെ അവിടെ കുറച്ച് പേര് ഇറങ്ങിപ്പോണ്ട്. ഇവിടെ ഒക്കെ ഇഷ്ടംപോലെ പേര് ഇത് കാണാൻ വേണ്ടി നിൽപ്പുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പേര് നിൽപ്പുണ്ട്. നൈസൊരു വ്യൂ ആണ്. ഇപ്പോൾ ഉള്ളത് മുട്ടായത്തെരുവിലാണ്. മുട്ടായത്തെരുവിൽ തിരക്കേറിയ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
ഓക്കെ ഗൈസ്, അപ്പോൾ കോഴിക്കോട് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല നൈറ്റായി, പിന്നെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് കാര്യമില്ല, പിന്നെ നേരെ കാസർഗോഡായിരുന്നു. അപ്പോൾ രാവിലെ ഏതാണ്ട് ഒരു 6-6:30 കാസർഗോഡ് എത്തി. അവിടെ കോട്ടേഴ്സിലായിരുന്നു താമസിച്ചിരുന്നത്, ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു താമസിച്ചിരുന്നത്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കണം ഓൺ ആക്കി ഇട്ടേക്കുക, എന്നാലേ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇതിൻ്റെ അടുത്ത പാർട്ടി കാണാവേ. ബൈ.